ഹായ് ഗൈസ്, ഞാൻ ഭാവന. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്മാർട്ട് കുക്കി. ഇന്ന് ഞാൻ നിങ്ങളോട് ചില മൂഡ് ചേഞ്ചിങ് ഫുഡിനെ കുറിച്ച് പറയാൻ പോകുന്നു. അതെ, സയന്റിഫിക് റിസർച്ചിൽ ഫുഡ് നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യുമെന്ന് തെളിയിച്ചിരിക്കുന്നു. അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അടുത്ത തവണ നിങ്ങളുടെ മൂഡ് ശരിയല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫുഡ് കഴിച്ചാൽ നിങ്ങളുടെ മൂഡ് ശരിയാവും. ഫസ്റ്റ്, കാർബബ്. ആർക്കും ഈ കാർബബ് ഇഷ്ടമല്ല. എന്നാലും നമ്മുടെ ശരീരത്തിലെ ഗുഡ് ഹോർമോൺസിനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ള കാര്യം സത്യമാണ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ കാർബ്സ് അടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ ഡിപ്രസ്ഡ് ആയിരിക്കും, അതേപോലെ സ്ട്രെസ്ഡും ആയിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ഡിപ്രസ്ഡ് ആണെങ്കിൽ ഉടനെ തന്നെ കാർബ്സ് അടങ്ങിയ ഫുഡ് കഴിച്ചാൽ മതി. അതായത് ഹോൾ വീറ്റ് ബ്രെഡ് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളായ ആപ്പിൾ, ബനാനാസ്, ഓറഞ്ച് അങ്ങനെ. അടുത്തത് കഫീൻ. ഒരു കപ്പ് ചായയോ അല്ലെങ്കിൽ കാപ്പിയോ കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, കഫീൻ അധികം ഉള്ളിലേക്ക് ചെല്ലുകയാണെങ്കിൽ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടെന്നുള്ള കാര്യവും സത്യമാണ്. നെർവസ് ആവാം അല്ലെങ്കിൽ സ്ട്രെസ്സും ഉണ്ടാവാം. അടുത്തത് ഫോളിക് ആസിഡ്. നിങ്ങളുടെ ശരീരത്ത് ഫോളിക് ആസിഡ് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുവാനും സെറോട്ടിനിൻ ലെവൽ കൂടുവാനും കാരണമാകുന്നു. വല്ലാതെ തളർച്ച തോന്നുവാണെങ്കിൽ ഒരു ഓറഞ്ച് ജ്യൂസ് കഴിക്കൂ അല്ലെങ്കിൽ പാലക് പനീർ കഴിക്കൂ. ഇവ രണ്ടിലും ഫോളിക് ആസിഡിന്റെ അളവ് വളരെ കൂടുതലാണ്. മറ്റൊരു ഉപായം, നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആകുവാൻ ചോക്ലേറ്റ്സ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിനാൽ എൻഡോർഫിൻ ലെവൽ കൂടുന്നു, നിങ്ങൾക്ക് നല്ല ഉന്മേഷവും തോന്നുന്നു. ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഏറ്റവും നല്ലത്. അത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു, നിങ്ങളുടെ ഹാർട്ടിനും വളരെ നല്ലതാണ്. സോ ഇന്നത്തെ എപ്പിസോഡ് ഇത്ര മാത്രം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഒരിക്കലും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ. ശരി, എങ്കിൽ ഞാൻ പോയി ആദ്യം എന്റെ മൂഡ് ചേഞ്ച് ചെയ്യാൻ നോക്കട്ടെ.